എന്ന് ദുആ ചെയ്തുകൊണ്ട് വളരെ ബഹുമാനത്തോടെ വളരെ ആദരവോടെ ഉപ്പാപ്പ് എത്തിയിട്ടും ഞങ്ങൾ സമയം വൈകിച്ചെങ്കിൽ അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയരായ സാദാത്തുക്കൾ, കൂറ്റമ്പാറ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഈ സദസ്സിൽ ഇപ്പോൾ ഒരു പ്രഭാഷണത്തിന് ആവശ്യമില്ല. എല്ലാവർക്കും അതറിയാം. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അവറുകളുടെ മണിക്കൂറുകൾ നീണ്ട സാരസമ്പൂർണമായ നസീഹത്ത് ഇവിടെ നടന്നു കഴിഞ്ഞു. അല്ലാഹു എന്നെ കബൂൽ നൽകണം. റഹ്മാനെ, ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, അവിടുത്തെ കുടുംബത്തിലും സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ബറക്കത്തും ധാരാളം ഹൈറാത്തുകളും നീ ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ, ഇൻഷാല്ലാ. എല്ലാവരോടും പറയേണ്ടത് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖൈദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ ഈ പവിത്രമായ സദസ്സിൽ എല്ലാവരും പ്രതിജ്ഞ ചെയ്യുകയും ഒരു കാരണവശാലും നമ്മുടെ ഈമാന് കബളിപ്പിക്കുന്ന, നമ്മുടെ ഈമാന് കോട്ടം വരുന്ന, ആഹ്റം നഷ്ടമാകുന്ന നിലക്കുള്ള ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും നാം അകപ്പെടാതെ അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഉലമാഇന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ വിശുദ്ധ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാ, ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന മദ്രസയുടെ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി ആവുന്നത്ര കല്ലുകളും സിമെന്റും അതുപോലെ കഴിവിനനുസരിച്ച് ഏറ്റെടുത്ത സഹോദര സഹോദരിമാരുണ്ട്. നമ്മുടെ പുല്ലൂർ ഫൈസലിൻ്റെ ഉമ്മയാണ് ആദ്യമായി ഒരു സ്വർണ്ണാഭരണം ഉസ്താദിൻ്റെ കയ്യിൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹു എന്നെ കബൂൽ നൽകണം. റഹ്മാനെ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണം. റഹ്മാനെ, ബഹുമാനപ്പെട്ട കോയ ഹാജി, ഖത്തർ കോയ ഹാജി കഴിഞ്ഞ ബയാറസുലാത്തിലും വന്നിരുന്നു. അൽമഖർ ചിത്താരി ഉസ്താദിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഒരു സഹായം നൽകണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഏറ്റെടുത്ത് ഇന്ന് ഈ മജ്ലിസിൽ എൻ്റെ കയ്യിൽ തന്ന് സൂര്യ സഖാഫിൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു കൊടുത്തു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പുല്ലൂർ ഖദർ ഹാജി, നമ്മുടെ സയ്യിദന്മാരെല്ലാവരും ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്, പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കാടാമ്പുഴ, എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മാർച്ച് മാസം 5-ാം തീയതി തിങ്കളാഴ്ച മാരുപ് കഴിഞ്ഞ ഉടനെ തുടങ്ങും. മഹാനരായ ഷെയ്ഖുന റയീസുൽ ഉലമ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ നേതൃത്വം നൽകും. വയാറ് സ്വലാത്ത് മാർച്ച് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണെന്നും ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിൻ്റെ നിലമ്പൂർ മജ്മാഇൽ കഴിഞ്ഞ വർഷവും നടത്തി, ഇപ്രാവശ്യവും മേറാജിൻ്റെ രാവിലെ നാം കണ്ടെത്തി ഡേറ്റ് നിശ്ചയിച്ച 12-ാം തീയതി അന്നൊരു വെള്ളിയാഴ്ച രാവ് കൂടിയാണ്, ഏകദേശം മേറാജിൻ്റെ രാവായിട്ട് വരാൻ സാധ്യതയുള്ള ദിവസമാണ്. ആ മഹത്തായ സദസ്സിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു. കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. എല്ലാവരും എഴുന്നേറ്റിങ്ങോട്ട് അടുത്തു വന്നാൽ നിൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ, സ്റ്റേജിലുള്ളവരെല്ലാം അവിടെ ഇരിക്കും. സദസ്സിലുള്ള നിൽക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് അടുത്തു വരും. പുരുഷന്മാർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ മഹലർ പിന്നെ ബദറുൽഹുദ സുന്നി മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയും SYS സംയുക്തമായി നമ്മുടെ മുഹമ്മദ് മുസ്ലിയാർക്ക് കൊടുക്കുന്ന സാന്ത്വന സഹായം ഇൻഷാല്ലാ തങ്ങൾ പാപ്പ അവിടുന്ന് ഇതിൻ്റെ ഇടയിൽ കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല മുഹമ്മദ് ഉസ്താദിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി സലാമത്ത് പ്രദാനം ചെയ്യുമാറു. ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ സദസ്സിലുണ്ട്. നമ്മുടെ കുറ്റൂർ സയ്യിദ്, നമ്മുടെ എപ്പോഴും അവിടെ വരുന്ന നമ്മുടെ തങ്ങളും, അങ്ങനെയുള്ള നമ്മുടെ ഈ നാട്ടിലെ പരിസര നാടുകളിലെ അഹ്ലു സുന്നയുടെ നേതാക്കളെല്ലാം ഹിദുൽ ഹാജി ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. നമ്മുടെ എഞ്ചിനീയർ ഹനീഫും ഫൈസലും എല്ലാവരും അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. ഫാദിലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം حمداً يوافي نعمه ويكافئ مزيداً يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بادئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബക്കാതെ ഖബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്.
അവിടത്തോടുള്ള ഹെബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ, അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ലൈസ ലദൈനാ عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا، اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ്യ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ സദസ് ഇവിടെ സംഘടിപ്പിച്ച ഈ നാട്ടിലെ അഹ്ലു സുന്നയുടെ സംഘാടകർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, എത്തിപ്പെട്ട സയ്യിദന്മാരും അലമാക്കളും ഉമറാക്കളും, അർഹമുർ റഹീമായ റബ്ബേ, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഓൺലൈനിലൂടെ ഞങ്ങളെ പരിപാടി ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അങ്ങനെ ദുആ കൊണ്ട് കടപ്പെടുകയും ചെയ്ത ഒരുപാട് സ്നേഹികൾ, ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ധാരാളം ഞങ്ങളുടെ സ്നേഹികളുണ്ട്. ഇന്നും 10-25 ആംബുലൻസിൽ സാധുവായ ഞാൻ എന്റെ നാട്ടിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ വന്ന എത്രയോ മൂക്കിനും മൂത്രത്തിനും ഒക്കെ പൈപ്പിട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ ഓൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെ ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രായമുള്ളവരും ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ നിരവധി രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ഇതുപോലുള്ള മജ്ലിസിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി വിശ്വാസികളുടെ ദുആ പ്രതീക്ഷിച്ച് മിസ്കീന്മാരായ ഞങ്ങളെ സമീപിക്കുന്നവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ
തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സകല ക്യാൻസർ അടക്കം രോഗങ്ങളും നീ ശുഭയാക്കണം റഹ്മാൻ. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാഇന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. റഹ്മു റഹീമായ അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശുഭ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, പത്തബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബ്, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാൻ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാനെ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല ചെന്നിക്കുത്ത് തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നവർ, അർഹമുർ റാഹിമായ റബ്ബേ, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും ഇന്ന് ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു രോഗിയുടെ കാലിന്റെ തൊട മുറിച്ചു മാറ്റിയിട്ട് മറ്റേ കാലും കാലിന്റെ കരിന്തൊട മുറിച്ചു മാറ്റാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞ് ഞാൻ മരിക്കുകയാണെങ്കിലും അങ്ങോട്ട് പോകൂല എന്ന് പറഞ്ഞ് കയ്യിന്റെയും വിരലുകളൊക്കെ മുറിച്ചു മാറ്റി ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവന്ന 10, 40, 45 വയസ്സ് കാണും. റബ്ബേ നീ സലാമത്താക്കണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും സ്നേഹികളെയും ആ നിലക്ക് നീ പരീക്ഷിക്കല്ല അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വെരിക്കോസ് സുഖപ്പെടുത്തണം റഹ്മാൻ. കാലിന്റെ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി, അതാ പഴുപ്പ് വലിക്കാണ്, മുറിവണങ്ങുന്നില്ല, മരുന്ന് വലിക്കുന്നില്ല, അങ്ങനെ മടമ്പ് വേദന, കൈകാൽ കടച്ചിൽ, ഊലവേദന, പുറം വേദന, കാൽമുട്ട് വേദന, പല വേദനകളെ കൊണ്ടും വിഷമിക്കുന്ന സകലരും മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ ശിഫ നൽകണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാൻ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ,
പൈശാചികരെ സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. മഞ്ഞപ്പിത്തം പകർച്ചവ്യാധി പനികളും വാതരോഗങ്ങൾ അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ പൂർണമായ സുഖം നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ മഹളറത്തുൽ ബദരിയ മജ്‌ലിസിന്റെ വാർഷിക സദസ്സായി മിസ്കീൻമാരായ ഞങ്ങൾ ഇവിടെ സമ്മേളിച്ച് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി നിന്നോട് ഞങ്ങൾ പറയുന്നു, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്‌ലിസിൽ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങളെ കൊണ്ട് നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാത്ത യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര് മിസ്കീൻമാരായ ഞങ്ങളെല്ലാം, ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. സഹോദരിമാർ വീടുകളിലടക്കം അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് എസ് എസ് എൽ സി പരീക്ഷ അടുത്ത സമയമാണ്, പല പരീക്ഷകളും. അർഹമുർ റഹ്മാനെ ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സെഹറായിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളിലോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സെഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ഷറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളിലൊരാളെയും ഒരു കള്ളക്കേസിലും ഫിത്ന ഫസാദിലും അകപ്പെടുത്തല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്തു കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാട്ടിലെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ
അവിടെയുള്ള സാമ്പത്തിക പ്രയാസങ്ങളും നിയമപരമായ വിഷമങ്ങളൊക്കെ നീ റാഹത്തിലാക്കണം റഹ്മാനെ. പ്രവാസികളായ ഞങ്ങളുടെ സ്നേഹികൾ ഞങ്ങളോടൊപ്പം ഓൺലൈനിലൂടെ ഈ മജ്ലിസിൽ സമ്മേളിക്കുന്നു, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരുടെ കഫീലിന്റെ ബുദ്ധിമുട്ട്, പേപ്പറിന്റെ ക്ലിയറൻസ്, ബൽദിയന്റെ പ്രശ്നം, ജോലിസ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല സ്ഥലങ്ങളുടെയും രജിസ്റ്റർ നടക്കാൻ, രേഖ ശരിപ്പെടാൻ, കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് എളുപ്പം നൽകണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം നിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് കാണണം. അതിനുള്ള മഹനീയ മജ്ലിസായി ഈ സദസ് ഞങ്ങൾക്ക് കബൂലാക്കി. വല്ല തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഞങ്ങളെ ജീവിതത്തിൽ അതിന് തടസ്സമാണെങ്കിൽ റഹ്മാനായ അല്ലാഹ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റു നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച വഖ്ത് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങൾ വുളുഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹലഹത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പവിത്ര മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാന്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم